السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين حبيبا يا محمد صلى الله عليه وسلم الله عنه حتى يحديثه برشد ما يرمضان أقل ما رمضان برمضان وربيل كان قيار بيكونا എന്താണ് റമദാൻ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ തിരുവചനങ്ങൾ തിരുനെബിലൊരു ശ്രമനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് സാധുക്കളെ സഹായിക്കുക പുണ്യമായ ഒരു വിഭാഗത്താണ് റമദാൻ ഷരീഫ് എന്നത് കേവലം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നതുള്ളത് മാത്രമല്ല യഥാർത്ഥത്തിൽ റമലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക അതിൻ്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുസ്ബെഹാനഹുവത്താലയുടെ അതിമഹത്തായ ഒരു സ്വഭാവമാണല്ലോ റബ്ബിൻ്റെ കാരുണ്യം ആ കാരുണ്യ പ്രവർത്തനം അത് പ്രകടമാക്കുക അപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ നോമ്പ് അള്ളാഹുസ്ബെഹാനഹുവത്താല പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കുന്നത് സാധുക്കളെ സഹായിക്കുന്നത് പരിശുദ്ധമായ ദീനിൻ്റെ നല്ലൊരു ഭാഗമാണ് മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ അവലിയാക്കൾ ഈ ഭൂലോകത്ത് ദീനീ പ്രചരണം നടത്തിയത് യഥാർത്ഥത്തിൽ കുറേ പ്രസംഗിച്ചുകൊണ്ടല്ല കുറെ വാദുകൾ പറഞ്ഞത് കൊണ്ടുമല്ല പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്തുകൊണ്ടാണ് സാധുക്കളെ സഹായിക്കുന്ന സ്വഭാവമായിരുന്നു മഹത്വക്കളായ അള്ളാഹുവിന്റെ അവലിയാക്കൾക്കുണ്ടായിരുന്നത് മഹാന്മാരായ അള്ളാഹുവിന്റെ അവലിയാക്കൾ നമ്മുടെ നാടാവുന്ന ഇന്ത്യയിൽ തന്നെ ദീനിൻ്റെ പ്രചരണം നടത്തിയത് സാധുക്കൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടാണ് മഹാന്മാരായ ഔലിയാക്കളുടെ ഒരു സ്വഭാവമായിരുന്നു സാധുക്കളെ സഹായിക്കുക എന്നുള്ളത് എത്രമാത്രം അതിന് പ്രാധാന്യമുണ്ട് അതിന് മതത്തിൻ്റെയോ അതല്ലെങ്കിൽ ജാതിയുടെയോ അതി പ്രമ്പുകളൊന്നും അവിടെ ഇല്ല തിരുനബി സലാഹുലിസ്ലും നമ്മൾ ഹരീഹദു തിരുദൂദർ സ്വലുഹലം നമ്മൾ പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കും ഒരു മനുഷ്യൻ ലാ അള്ളാഹുവിന്റെ തിരുദൂദർ ഒരു മനുഷ്യൻ അവൻ സത്യവിശ്വാസിയാണ് പക്ഷേ ആ സത്യവിശ്വാസി തന്നെ അവൻ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവൻ്റെ അയൽവാസി പട്ടിണി കിടക്കു ആണ് അങ്ങനത്തെ ആ പട്ടിണി കിടക്കുന്ന അയൽവാസി തനിക്ക് ഉണ്ടെന്ന് അറിയുന്നതോടുകൂടെ തന്നെ വയറ് നിറക്കുന്ന മനുഷ്യൻ അവൻ യഥാർത്ഥത്തിൽ വിശ്വാസി അല്ല എന്നാണ് തിരുനബി തിരുനെല്ലി പഠിപ്പിക്കുന്നിട്ടുണ്ട് അപ്പോൾ സാധുക്കളെ സഹായിക്കുന്നതിന്റെ പ്രാധാന്യമാണ് അത് വിളിച്ചറിയിക്കുന്നത് ബഹുമാനപ്പെട്ട അൻഹു അദ്ദേഹം സാധുക്കളെ സഹായിച്ചിരുന്ന മനുഷ്യനാണ് രാത്രിയിൽ ഉറക്കമൊഴിച്ച് പടച്ചു ധാരാളം വിവാദത്തെടുത്തിരുന്ന മനുഷ്യനാണ് ബഹുമാനപ്പെട്ട അലി അലി ഹുസൈൻ ഹുസൈൻ ഒട്ടി ചുമന്നുകൊണ്ട് രാത്രികളിൽ വീടുകളിൽ സാധുക്കളായ ആളുകൾ വീടുകൾ കൊണ്ട് ഇരുട്ടിൽ അദ്ദേഹം ആരും കാണാതെ രഹസ്യമായി സാധുക്കളായ ആളുകളുടെ വീടുകളെ നോട്ട് നോട്ട് ചെയ്ത് ആ വീടുകളിലേക്ക് അവരാ വീടുകളുടെ ഉമ്മർപ്പടിയിൽ തന്നെ ഉമറപ്പടിയിൽ തന്നെ ഭക്ഷണം കൊണ്ടുപോയി വെക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം പറയാറുണ്ട് ഇന്ന ഫി റബ്ബ് രാത്രിയുടെ ഇരുളുകളിൽ ഈ ചെയ്യുന്ന ഈ പടച്ച റബ്ബിന്റെ കോപത്തെ അദ്ദേഹം പറയാറുണ്ട് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ കളയും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു മുഹമ്മദ് മഹ്മുബിലി സഹാഖിൽ ചെയ്തതായിട്ട് അദ്ദേഹം പറയുകയാണ് നിവാസികളായ ഒരുപാട് ആളുകൾ ഒരു റിപ്പോർട്ടിൽ കാർ നൂറോളം വീടുകൾ മഹാനായ ഹുസൈൻ അൻഹു അവർക്ക് ഭക്ഷണം എത്തിച്ചിരുന്നു എന്ന് ആ മദീന നിവാസികൾക്ക് അറിയുമായിരുന്നില്ല എങ്ങനെയാണ് അവരുടെ ജീവിതോപാധി ജീവിതത്തിൽ ആവശ്യമായ ഓരോ ദിവസത്തിനും ആവശ്യമായ ഭക്ഷ്യ വിഭവങ്ങൾ ആരാണ് അവർക്ക് എത്തിച്ചിരുന്നത് എന്ന് അവർക്ക് അറിയുമായിരുന്നില്ല ഫലമുസൈൻ മഹാനായപ്പോൾ അവർക്ക് എന്നും രാത്രികളിൽ ലഭ്യമായിരുന്ന ആ ഭക്ഷണ വിഭവം പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ കാണുന്നില്ല അപ്പോൾ അവർ അറിഞ്ഞു അന്ന് രാത്രി മഹാനായ ജയിൽ വഫാത്തായിട്ടുണ്ട് എന്ന് അങ്ങനെയായിരുന്നു തൻ്റെ തമ തങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് ഭക്ഷണവുമായി വന്നെത്തിയിരുന്നത് തിരുനബിസ്വലഹുലം തങ്ങളുടെ പേരമകനായ ഈ മഹാനായ ജീനുൽ അലി അള്ളാഹുഹുവാകുന്നു എന്ന് ബഹുമാനപ്പെട്ട സാബിത്ത് എന്ന് പറയുന്നവരുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ കാണാം അദ്ദേഹം പറയുന്നു ആ വിധവകളായ സ്ത്രീകളുടെ ഭവനങ്ങളിലേക്ക് അദ്ദേഹം ഭക്ഷണപാനീയങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ വിഭവങ്ങളും ഒക്കെ ചുമന്ന് രാത്രിയിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിക്കുന്നതായ സന്ദർഭം തന്നെ വെളുത്തു സുന്ദരനായ മന മഹാൻ ആ മഹാൻ അദ്ദേഹത്തിൻ്റെ ബഹുറിൽ അദ്ദേഹത്തിൻ്റെ മുതുകിൽ കറുത്ത പാട് കാണുകയാണ് അതെന്താണ് ആ കറുത്ത പാട് അദ്ദേഹം ഈ ഭക്ഷണ ആ ഭാണ്ഡം അത് ചുമന്ന് ചുമതിൽ ചുമന്ന് കൊണ്ടു കൊണ്ടുപോയതിൻ്റെ പാട് അദ്ദേഹത്തിന്റെ വെഹുറിൽ അദ്ദേഹത്തിൻ്റെ മുതുകിൽ അത് പ്രകടമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പോൾ വജദൂഹു ുഹരി നൂറോളം വീടുകളിലേക്ക് മഹാനായ ആഹ് ഹലീബിനെഹു ഭക്ഷണങ്ങൾ എത്തിച്ചിരുന്നു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതാണ് മഹത്തുക്കളായ സാലിഹീങ്ങളുടെ അവസ്ഥ ഇതാണ് അള്ളാഹുനെ പ്രീതികരഗതമാകുവാൻ കേവലം വിപാതത്തുകളുടെ ആ രൂപം കാണിച്ചുകൊണ്ട് മാത്രമായില്ല ആ ഇബാതത്തുകൾ നമുക്കൊക്കെ നൽകുന്ന സന്ദേശം അത് നിസ്കാരം ആകട്ടെ നോമ്പാകട്ടെ ജക്കാത്ത ആവട്ടെ ഹജ്ജ് ആകട്ടെ ആ ചെയ്യുന്ന പ്രവർത്തനം അത് അത് മാത്രമല്ല അതിൻ്റെ സന്ദേശം അത് ജനങ്ങൾക്ക് കൂടി സേവനം ചെയ്യുന്ന ഒരു സേവനം കൂടി അതിൻ്റെ എല്ലാം ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്നു ഒന്നുണ്ട് എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനത്തിന്റെ ആ മഹത്വം കൊണ്ടായിരിക്കാം നമ്മൾ ചെയ്യുന്ന ഈ നിർബന്ധമായ കർമ്മങ്ങൾ അള്ളാഹുത്ത പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാനു ഷെരീഫ് കേവലം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഇരി ഇരിക്കൽ കൊണ്ട് മാത്രം നോമ്പാകുന്നില്ല നോമ്പ് പൂർണ്ണമാകണമെങ്കിൽ റമദാനു ഷരീഫ് റബ്ബ് നമ്മൾ സ്വീ പൂർണ്ണമായി സ്വീകരിക്കണമെങ്കിൽ സാധുക്കളെ സഹായിക്കുന്ന സ്വഭാവം കൂടി നമുക്കുണ്ടാകണം അതും ഈ പരിശുദ്ധമായ റമവാനിന്റെ മുന്നൊരുക്കമായി നാം കാണണമെന്ന് ഉണർത്തുന്നു അലൈക്കും വരഹത്തിൽ വബറകാതുഹു